നമ്മൾ അങ്ങനെയാണ്, എല്ലാം പെട്ടെന്നങ്ങ് മറക്കും. ഒറ്റമുറി വീടിൻ്റെ ഉത്തരത്തിൽ തൂക്കിലേറ്റപ്പെട്ട വാളയാറിലെ പെൺകുട്ടികളും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പക്ഷേ മറവിയെ മായ്ക്കാനുള്ള മരുന്നാണല്ലോ ഓർമ്മ. ഒരു മനുഷ്യായുസ്സിൽ സഹിക്കാവുന്നതിനപ്പുറം വേദനകൾ സഹിച്ച് ആ രണ്ട് പെൺകുട്ടികൾ പോയി. അല്ല, സംവിധാനങ്ങളെല്ലാം ചേർന്ന് ആ പെൺകുട്ടികളെ കൊന്ന് വീടിൻ്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി. അന്നവൾക്ക് 13 വയസ്സായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. വെളിയിൽ പോയി വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ആ പെൺകുട്ടി വീടിൻ്റെ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നതായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു: പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ. അവളുടെ അമ്മ പ്രദേശവാസിയായ മധു എന്നയാൾക്കെതിരെ മൊഴി കൊടുത്തു. പക്ഷേ അന്വേഷണം എങ്ങുമെത്തിയില്ല. രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം ചേർന്ന് മധുവിനെ രക്ഷിച്ചെടുത്തു. അവളെക്കുറിച്ച്, അവൾ അനുഭവിച്ച വേദനകളെക്കുറിച്ച് നമുക്കാർക്കും അറിയേണ്ടതേ ഉണ്ടായിരുന്നില്ല. രണ്ട് മാസത്തിന് ശേഷം ആ വീടിൻ്റെ അതേ ഉത്തരത്തിൽ മറ്റൊരു മൃതദേഹം കൂടി കാണപ്പെട്ടു. അനുജത്തിയും മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒരു കാര്യമുണ്ടായിരുന്നു: പെൺകുട്ടി, 9 വയസ്സുള്ള ആ പെൺകുട്ടി പലതവണ ലൈംഗിക പീഡനത്തിന് ഇരയായി. അങ്ങനെ നമ്മുടെയൊക്കെ പ്രതിഷേധം അണപൊട്ടി. എല്ലായിടത്തും പ്രതികരണങ്ങൾ, പക്ഷേ ഒരു ഫലവുമുണ്ടായില്ല. കേസിൽ 5 പ്രതികളാണ് ഉണ്ടായിരുന്നത്: 1 വി മധു, 2 ഷിബു, 3 എം മധു, 4 പ്രദീപ് കുമാർ, 5 18 വയസ്സ് തികയാത്ത മറ്റൊരാൾ. മരണകാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. രണ്ടാമത്തെ പെൺകുട്ടിയും തൂങ്ങി മരിച്ചത് തന്നെയാണ്. അധികാരം പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലാതെ നമുക്ക് മറ്റു വഴിയില്ലല്ലോ. പക്ഷേ അവിടെ നിന്ന് ആ കേസ് വീണു തുടങ്ങുന്നു. പ്രതികൾ ചിരിക്കാൻ തുടങ്ങുന്നു. ഒൻപത് വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഉയരം 129 സെന്റിമീറ്റർ. ആ പെൺകുട്ടി കൈ പരമാവധി ഉയർത്തിയാൽ 152 സെന്റിമീറ്ററിലെത്തും. വീടിന്റെ തറയിൽ നിന്ന് ഉത്തരത്തിലേക്കുള്ള ഉയരം 292 സെന്റിമീറ്റർ. അല്ലെങ്കിലും ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലല്ലോ. ഉത്തരവ് അനുസരിച്ചല്ലേ പറ്റൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ PB ഗുജറാൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചു: കൊന്ന് കെട്ടിത്തൂക്കാനുള്ള സാധ്യത തള്ളിക്കളയരുത്. അന്വേഷണം നടന്നു. പതിവ് കലാപരിപാടികൾ, സസ്പെൻഷൻ, മറ്റുള്ള പ്രതിഷേധങ്ങൾ. പക്ഷേ എല്ലാറ്റിനും അത്രയൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല. കേസ് കോടതിയിലെത്തി. കാര്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. 3 സാക്ഷികളിലായിരുന്നു പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഈ നാടിൻ്റെയും പ്രതീക്ഷ. കാരണം അവർ 3 പേരും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ പെൺകുട്ടിയുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയപ്പോൾ പെൺകുട്ടി പ്രതികളിൽ ഒരാളെ കണ്ട് ഭയന്ന് മാറിയിരുന്നു. മാത്രമല്ല, അവർ ലൈംഗിക പീഡനത്തിന് ഇരയായതിനെക്കുറിച്ച് ഈ സാക്ഷികളിൽ ഒരാളോട് പറഞ്ഞിരുന്നു പോലും. അങ്ങനെ വാദം തുടർന്നു. പ്രതിഭാഗം സാക്ഷികളോട് ഒരു ചോദ്യം ചോദിച്ചു: ഏത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്ന്. ഒന്നാം സാക്ഷി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെന്ന്. രണ്ടാം സാക്ഷി മൊഴി നൽകിയത് SFI തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് എന്നായിരുന്നു. മൂന്നാം സാക്ഷി നൽകിയ മൊഴി തന്റെ അമ്മ മത്സരിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നതായിരുന്നു. ആകെയുണ്ടായിരുന്ന ഒരേയൊരു കച്ചിത്തുരുമ്പ് ഇതോടെ കത്തിയമർന്നു. കേസിലെ 11 സാക്ഷി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: ഇളയ കുട്ടിയുടെ മലദ്വാരത്തിന് 3 സെന്റിമീറ്ററിലധികം വ്യാസമുണ്ടായിരുന്നു. ഇത് നിരന്തരമായ ലൈംഗിക പീഡനം കൊണ്ട് ഉണ്ടായതാണെന്ന് പ്രോസിക്യൂഷൻ
വാദിച്ചു. എന്നാൽ ഇത്തരം മുറിവുകൾ പൈൽസ് രോഗം കൊണ്ടുണ്ടാകുമോ എന്ന പ്രതിഭാഗത്തിന്റെ ചോദ്യത്തിന് ഡോക്ടർ ഇങ്ങനെ മൊഴി നൽകി, അതിനും സാധ്യതയുണ്ട്. അതെ, അതോടെ ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനുള്ള എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. നല്ല ദ്വാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിലാണ് ഈ പൈൽസ് വരുന്നത്. ആ ഏരിയയിൽ സാധാരണ രീതിയിൽ മറ്റ് രോഗങ്ങൾ, പൈൽസ് അല്ലാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിഷർ വരാം, ആ ഫിസ്റ്റുല വരാം, അങ്ങനെയുള്ള ഏരിയയിൽ ഒരു ഫ്രഷ് മുറിവ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. അപ്പോൾ ഈ പൈൽസ് മുറിവുണ്ടാക്കുന്നു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ഇത്ര ചെറിയ കുട്ടിയിൽ അത്ര വലിയ മുറിവുണ്ടാക്കുന്ന പൈൽസ് രോഗം ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രോസിക്യൂഷന് ചോദിക്കാമായിരുന്നു എന്നല്ലേ ആയിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ ചോദിച്ചില്ല സാറേ. കുറ്റാരോപിതരായവർക്ക് ആദ്യം ജാമ്യം ലഭിച്ചതേയില്ല. അവർ ഹൈക്കോടതി വരെ പോയെങ്കിലും ജാമ്യം നിഷേധിച്ചു. എന്നാൽ രണ്ടാം തവണ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ വന്നു. പ്രോസിക്യൂഷൻ പോലും അതിനെ എതിർത്തില്ല. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. അതെ, സംവിധാനങ്ങളെല്ലാം ചേർന്ന് മരിച്ചുപോയ ആ രണ്ട് പെൺകുട്ടികളെയും വീണ്ടും കൊന്ന് ഉത്തരത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. വിധിപ്പകർപ്പിൽ കോടതി അടിവരയിട്ട് പറഞ്ഞു, പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു എന്ന്. പരാജയപ്പെട്ടത്, തോറ്റുപോയത് പ്രോസിക്യൂഷൻ മാത്രമല്ല, കേരളം കൂടിയാണ്. ഇനി കുറ്റാരോപിതരായവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലിനെ കുറിച്ചുകൂടി ഒന്നറിയണം. എൻ രാജേഷ്. ഈ എൻ രാജേഷാണ് ബാലക്ഷേമ സമിതിയുടെ പാലക്കാട് ജില്ലയിലെ അധ്യക്ഷൻ. ഈ രാജേഷ് പ്രതികൾക്ക് വേണ്ടിയുള്ള വക്കാലത്ത് ഒഴിഞ്ഞത് ബാലക്ഷേമ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്നൊരു നിയമമുണ്ട്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള നിയമം. ഈ നിയമമനുസരിച്ചാണ് ജില്ലകൾ തോറും ബാലക്ഷേമ സമിതികൾ പ്രവർത്തിക്കുന്നത്. ആ ബാലക്ഷേമ സമിതിയുടെ അധ്യക്ഷനാണ് എൻ രാജേഷ്. ഈ രാജേഷ് ആയിരുന്നു വാളയാർ കേസിൽ കുറ്റാരോപിതനായ പ്രതികൾക്ക് വേണ്ടി ശിശുക്ഷേമ സമിതി അധ്യക്ഷനാകും മുൻപ് കോടതിയിൽ ഹാജരായത്. അതെ, അട്ടിമറിക്കുകയായിരുന്നു വാളയാർ കേസ്. ഈ രാജേഷിനെ നിയമിക്കുന്നതിന് മുൻപ് പലരും സാമൂഹ്യക്ഷേമ വകുപ്പിനോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. സി ഡബ്ല്യു സിയിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റണം എന്നായിരുന്നു എൻ്റെ ആവശ്യം. നിങ്ങൾ കൊടുത്ത പരാതിയിലും ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പം അറിയാൻ കഴിഞ്ഞത് ആള് ഇപ്പോൾ എൻ രാജേഷ് എന്ന് പറയുന്ന ആൾ വക്കാലത്ത് ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രസക്തമായ ചോദ്യം. രാഷ്ട്രീയത്തിനു മീതെ, രാഷ്ട്രീയ സ്വാധീനത്തിനു മീതെ ഒരു വകുപ്പും പറക്കില്ലല്ലോ. ആ അച്ഛനും അമ്മയും കേരളത്തിന്റെ കാൽക്കൽ വീണ് യാചിക്കുന്നത് തന്റെ മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ്. മറക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ വെറുതെ ഒന്ന് ഓർത്തു നോക്കൂ. എങ്ങനെയാണ് ഇത്ര ചെറിയ പെൺകുട്ടികൾ അത്ര ഉയരത്തിലുള്ള ആ വീടിന്റെ ഉത്തരത്തിൽ സ്വയം കുരുക്കിടുന്നത്? എന്തുകൊണ്ടാകും എല്ലാവരും കുറ്റവാളികൾക്കൊപ്പം ചേർന്ന് നിന്നത്?